വയനാട് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ വിജയത്തിനായി തിരുവമ്പാടിയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അനുരാഗ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷൻ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ വിജയത്തിനായി തിരുവമ്പാടിയിൽ ചേർന്ന തിരുവമ്പാടി മണ്ഡലം കൺവെൻഷൻ 1501 അംഗ ജനറൽ കമ്മിറ്റിയും 251 അംഗ നിർവാഹക സമിതിയും രൂപീകരിച്ചു. അനുരാഗ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷൻ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനോ ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഇന്ന് നമുക്കറിയാം വയനാട് ദുരന്തം ഉൾപ്പെടെ ഉണ്ടായപ്പോഴും ആ ദുരന്ത നിവാരണം ഫണ്ട് നമുക്ക് അടിയന്തരമായി കേന്ദ്രം കിട്ടേണ്ടുന്ന തരേണ്ടുന്ന ഫണ്ട് ഉൾപ്പെടെ നമ്മൾ ചോദിച്ചിട്ട് പോലും ഇന്നേ വരെ ആ ഫണ്ട് പോലും തരാതെ മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിനെ നമുക്ക് രാജ്യത്ത് കാണുവാൻ കഴിയും. ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി, സ്ഥാനാർത്ഥി സത്യൻ മൊകേരി, ഇ കെ വിജയൻ എം എൽ എ, എൽ ഡി എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി വി ബാലൻ, ആർ ജെ ഡി ദേശീയ കൗൺസിൽ അംഗം പി എം തോമസ്, ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി നാസർ പുതുപ്പാടി, കേരള കോൺഗ്രസ് ബി നേതാവ് ബേബി മണ്ണംപ്ലാക്കൽ, കേരള കോൺഗ്രസ് സക്രിയ വിഭാഗം ജില്ലാ സെക്രട്ടറി അജു ഇമാനുവൽ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ, സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ്, വിനോദ് കിഴക്കയിൽ എന്നിവർ സംസാരിച്ചു. സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ പ്രവർത്തന രൂപരേഖയും സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ മോഹനൻ ഭാരവാഹികളുടെ പാനലും അവതരിപ്പിച്ചു. കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് മാത്യു ചെമ്പോട്ടിക്കൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.